ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്, വെറുതെ പറയുന്നതല്ല. ആരുടെയും മുന്നിൽ തലയുയർത്തി പിടിച്ച് പറയാൻ പറ്റും? അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട്. അത് മനസ്സിലാക്കണം. ഇതൊരു പ്രത്യേക ജനുസ, അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ആ വഴിക്ക് സഞ്ചരിക്കണം. അല്ല, അവർ രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരാണ്, രണ്ട് മുന്നണിക്കാരാണ്. ഒരാൾ ഭരണപക്ഷത്തെ ഒരു സ്വതന്ത്ര എം എൽ എ ആണ്. ഈ സ്വതന്ത്ര എം എൽ എമാർക്ക് വേറെ ചില സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ അവർ എൽ ഡി എഫ് സ്വതന്ത്രനാണെങ്കിൽ ഇനി യു ഡി എഫ് സ്വതന്ത്രനായി മാറാൻ അധികം താമസം വേണ്ടി വരില്ല. ഇപ്പം നമ്മുടെ ഒരു പാർട്ടിയുടെ മേൽവിലാസം ഉണ്ടായിട്ട് പോലും മുന്നണി മാറിയ പല എം എൽ എമാരും നമുക്കറിയാം. ഒരാൾ മാണി സി കാപ്പൻ, മാണി സി കാപ്പൻ നേരത്തെ യു ഡി എഫ് ആയിട്ട് പാലയിൽ ജയിച്ചു. ഇപ്പോൾ അദ്ദേഹം അല്ല, നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു, ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ എം എൽ എ ആയിട്ട് തുടരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് ചില സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല അൻവറിനെ സംബന്ധിച്ചോളം അദ്ദേഹം സമ്പന്നൻ മാത്രമല്ല, അദ്ദേഹത്തിന് മസിൽ പവറും ധാരാളമായിട്ട്. മാത്രമല്ല അദ്ദേഹം വലിയ ആത്മവിശ്വാസമുള്ള ആളാണ്. മറുനാടൻ മലയാളിയെ പൂട്ടിക്കും, മലയാള മനോരമ പൂട്ടിക്കും, ഏഷ്യാനെറ്റ് പൂട്ടിക്കും, വിനു വി ജോണിനെ കയ്യാമം വെച്ച് വഴി കൂടി നടത്തിക്കും എന്നൊക്കെ ഇടക്കിടക്ക് ആത്മവിശ്വാസ പ്രകടനം നടത്തുന്ന ആളാണ്. ഇപ്പോൾ ഈ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ മലയാള മനോരമയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നും ഇത് കേട്ട് ഒരു പക്ഷേ പേടിച്ചില്ലാതിരിക്കും. പക്ഷേ ഈ റവന്യൂ ബോർഡിൽ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, ലാൻഡ് ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ, അവരൊക്കെ അങ്ങനെ ഇരട്ടച്ചങ്കുള്ളവരോ അല്ലെങ്കിൽ ഇത്രയധികം ആത്മബലമുള്ളവരായിരിക്കില്ല. ഇപ്പോൾ ഈ ലാൻഡ് ബോർഡിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ എത്ര തവണ സ്ഥലം മാറ്റി, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. അവിടെ വരുന്ന ആളുകൾക്ക് അധികം ദിവസം ഇരിക്കാൻ പറ്റുകയില്ല. കാരണം അൻവർ മുതലാളിയുടെ ഹിതത്തിനെതിരായിട്ട്, അദ്ദേഹത്തിൻ്റെ തിരുവിഷ്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ ഉത്തരവോ അവരുടെ ഭാഗത്തുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ആരും ധൈര്യപ്പെടുകയില്ല. ഇവിടെ ഞാൻ ഓർക്കുന്നത് ഈ മിച്ചഭൂമിയെക്കുറിച്ചാണ്. മിച്ചഭൂമി 1970 ജനുവരി 1st അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂപരിഷ്കരണം നടപ്പാക്കി. നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ഈ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് തെറ്റായ രീതിയിലാണ് എന്ന് വ്യാപകമായിട്ട് പ്രചരണം അയച്ചുവിടുകയും അന്ന് റവന്യൂ മന്ത്രി കെ ടി ജേക്കബ്, പട്ടയ മന്ത്രി ജേക്കബ്, പട്ടയദാനം തട്ടിപ്പല്ല് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തവരാണ് സി പി എം. 1970 വീണ്ടും അച്യുതമേനോൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ 70 മുതൽക്ക് തന്നെ നിരന്തരമായിട്ട് മിച്ചഭൂമി സമരം നടത്തിയിരുന്നവരാണ്. ഇതിൽ ഉമേഷ് ബാബുവിന് ഓർമ്മയുണ്ടാവും, മുൻ തലമുറയിലുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എല്ലാ വർഷവും 1970 മുതൽക്ക് 1980 സി പി എം വീണ്ടും അധികാരത്തിൽ വരുന്നവരെ എല്ലാ വർഷവും ആണ്ടോട് ആണ്ട് നടത്തിയിരുന്ന ഒരു പ്രധാന കലാപരിപാടിയായിരുന്നു, ഒരു നാടൻ കലാരൂപമായിരുന്നു മിച്ചഭൂമി സമരം. സഹാബി എ കെ ജി ആണ് അതിന് നേതൃത്വം നൽകിയത്. എ കെ ജിയെക്കുറിച്ച് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയിലും ഇതുണ്ട്. എ കെ ജി മുടവൻ മുകൾ എന്ന സ്ഥലത്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഉടമസ്ഥയിലുണ്ട് എന്ന് അവർ ആരോപിച്ച മിച്ചഭൂമിയിൽ മതിൽ ചാടിക്കടന്ന് സത്യാഗ്രഹം നടത്തും. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഇവിടെ വയലിപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമായ ക്രിസ്ത്യൻ തറവാടുണ്ട്, അവർക്ക് മിച്ചഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദേശത്തൊക്കെയുള്ള പുറയാറിലൊക്കെയുള്ള പാർട്ടി സഖാക്കൾ അവിടെ പിക്കറ്റിങ്ങിന് പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്കെതിരായിട്ട് ഇവർ വലിയ വലിയ സമരങ്ങളൊക്കെ നടത്തി. ആ സമരങ്ങളൊക്കെ എവിടെ ചെയ്ത് അവസാനിച്ചു എന്നുള്ള വേറെ കാര്യമാണ്. മുരുക്കൻ്റെ പാടം വായിൽ കയറി കിടക്കുന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതുപോലെയുള്ള ആൾ ഇപ്പോൾ ആരൊക്കെയാണ് സി പി എമ്മിനെ നയിക്കുന്നത്? സഖാവ് പി വി അൻവറിനെ പോലുള്ളവരാണ്. ഇപ്പോൾ അൻവറിൻ്റെ മിച്ചഭൂമി സംരക്ഷിക്കാൻ വേണ്ടി, മിച്ചഭൂമി പിടിച്ചെടുക്കാനല്ല, പട്ടികജാതിക്കാരടക്കമുള്ള ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനല്ല, അൻവറിനെ പോലുള്ളവർക്ക് വിടുപണി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സഖാവ് എം വി ഗോവിന്ദൻ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി പുരോഗമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ആ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്ക് രോമാഞ്ചമുണ്ട്. കാരണം എ കെ ജിയിൽ നിന്ന് ഈ ഗോവിന്ദനിലേക്കുള്ള വളർച്ച അല്ലെങ്കിൽ പുരോഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇ എം എസിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള പുരോഗതി എന്ന് പറയുന്നത് അൻവറിനെ പോലെയുള്ളവരുടെ ആസനം താങ്ങുന്ന നിലയിലേക്ക് പാർട്ടി എത്തിച്ചു എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന ഓരോ സഖാവും ലജ്ജിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പിന്നെ കുഴൽ സാറിൻ്റെ കാര്യത്തിൽ അത് കാകതാലിയ ന്യായം എന്ന് പറയും. പിന്നെ അന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചു, നിയമസഭയിൽ സംസാരിക്കാൻ ശ്രമിച്ചു, അത് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്തു. അദ്ദേഹം പുറത്ത് പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രിയുടെ മകളുടെയും അവരുടെ കമ്പനിയുടെയും പേരുള്ള ഇടപാടുകളെ അദ്ദേഹം തുറന്നു കാണിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആരോടും ഉന്നയിച്ചു. അദ്ദേഹം വെറുതെ ആരോടും ഉന്നയിക്കുകയല്ല, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ദിവസം വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാകട്ടെ, മകളാകട്ടെ, മകളുടെ ഭർത്താവാകട്ടെ, അല്ലെങ്കിൽ കമ്പനിയാകട്ടെ, വാതുറന്നിട്ടില്ല. പകരം വരമ്പത്ത് നിൽക്കുന്ന പല ആളുകളും അതിനെ എതിർക്കാൻ
എം എ ബേബിയെ പോലുള്ള ആളുകൾ സൈദ്ധാന്തിക തലത്തിൽ ഇതിനെ അവലംബിക്കാനും തയ്യാറായെന്ന് നമുക്കറിയാം. ബേബിയുടെ സൈദ്ധാന്തിക അവലോകനം വായിച്ച് വായിച്ചവരൊക്കെ ചിരിച്ചു, കാരണം അത്ര രസകരമായ ഒരവലോകനം അദ്ദേഹം നടത്തിയിട്ടില്ല. പിന്നെ എ കെ ബാലൻ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കേട്ടു. പക്ഷേ പാർട്ടിക്കകത്തുള്ള ബഹുഭൂരിപക്ഷ നേതാക്കന്മാർ ഇതേക്കുറിച്ച് മൗനം പാലിക്കണം, കാരണം അവർക്കറിയാം ഇത് ആദ്യ മധ്യാന്ത തട്ടിപ്പാണ്. ഇത് യഥാർത്ഥത്തിൽ വലിയ ഒരു വലിയ പ്രതിസന്ധിയിലാണ്, ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും പാർട്ടി പ്രതിസന്ധിയിലാണ്. അപ്പോൾ പാർട്ടി പ്രതിസന്ധിയിലാവുമ്പോൾ എന്ത് ചെയ്യണം? ഈ ആരോടും ഉന്നയിച്ചവനെ താറടിച്ച് കാണിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. നേരത്തെ പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ച ഒരാളുടെ അടുത്ത് മുസ്ലിം ലീഗിലെ കെ എം ഷാജിയാണ്. അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഷാജിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കും, ഷാജിയെ ചില കേസുകളിലേക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ കേസ് അവസാനം വന്നപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അവസാനിച്ചു. പക്ഷേ ആ ഷാജിയുടെ പൊതു പ്രതിച്ഛായ ഒരു പരിധിവരെ കളങ്കിതമാക്കാൻ ഇവർക്ക് സാധിച്ചു. ഇപ്പോൾ കുഴൽനാടനാണ് അടുത്ത ഇര. കുഴൽനാടനെ ആരോടും ഉന്നയിക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു കുഴൽനാടനെതിരായിട്ട് ഉടനെ തന്നെ ഒരെണ്ണം വരും. ഞാൻ വിചാരിച്ച അദ്ദേഹത്തെ ഏതെങ്കിലും പെണ്ണുകേസിൽ പെടുത്തുന്നത്, ഏതായാലും ദൈവഗുരുത്വം കൊണ്ട് അതുണ്ടായിട്ടില്ല. കുഴൽനാടൻ അത്രയ്ക്ക് ഭാഗ്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഭൂമി കയ്യേറി, അല്ലെങ്കിൽ വയൽ നികത്തി, അതല്ലെങ്കിൽ റിസോർട്ട് വാങ്ങിച്ചു, വരുമാനം ഒന്നുകിൽ കുറച്ച് പറഞ്ഞു അല്ലെങ്കിൽ കൂട്ടി പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ്. അതൊക്കെ സമാധാനമുള്ള കാര്യമാണ്. ഏതായാലും പെണ്ണുകേസിൽ പെട്ടില്ല, പോക്സോ കേസിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളിടത്തോളം നമ്മളെല്ലാവരും ചാരിതാർത്ഥ്യം അനുഭവിക്കേണ്ടതാണ്. കാരണം കുഴൽനാടൻ അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാകാതെ പോയി എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ കുഴൽനാടൻ കോടതിയിലും നിയമ നടപടിയിലൊക്കെ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇവിടെ ഈ പ്രതികാര രാഷ്ട്രീയമാണ് ഇവിടെ നമ്മളെ വ്യാകുലമാക്കേണ്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ രാഷ്ട്രീയ സദാചാരം എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയുണ്ട്. കോൺഗ്രസ്സുകാർ അഴിമതി നടത്തും, ലീഗുകാർ അഴിമതി നടത്തും, ബി ജെ പിക്കാർ അഴിമതി നടത്തും. അതൊക്കെ സ്വാഭാവികമാണ്. വലതുപക്ഷ ബൂർഷ്വാ മൂരാച്ചി പാർട്ടികളാണ്. അഴിമതി അവരുടെ കൂടപ്പിറപ്പാണ്. അവർ നിയമവിരുദ്ധമായിട്ട് പല കാര്യങ്ങളും ചെയ്യും, സമുദായ പ്രകടനം നടത്തും. പക്ഷേ അതുപോലുള്ള ഇടതുപക്ഷം, ഇടതുപക്ഷത്തിന് വലിയ ധാർമ്മികതയുണ്ട്. ഇ എം എസിൻ്റെ മന്ത്രിസഭയിൽ നിന്നെതിരാണ് പി കെ കുഞ്ഞ് രാജിവെക്കേണ്ടി വന്നത്. പി കെ കുഞ്ഞിനെ കൂടി രാജിവെപ്പിച്ചല്ലേ? എന്തിന് എം എൻ ഗോവിന്ദനായാലും ടി വി തോമസും രാജിവെക്കേണ്ടി വന്നത്? അവർ കുറ്റം ചെയ്തിട്ടാണോ? അഴിമതി നടത്തിയിട്ടാണോ? അല്ല, മുഖ്യമന്ത്രി പ്രഥമ ദൃഷ്ട്യാ കുറ്റം കണ്ടെത്തി, അതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും രാജിവെച്ചു. പിന്നെ അന്വേഷണത്തിൽ ഇവർ രണ്ടുപേരും നിരപരാധികളാണ് തെളിയും. കേരളത്തിൽ ഒരാൾ വിശ്വസിച്ചില്ല എന്നുള്ള വേറെ. അതുപോലെ ഇ കെ നായനാരുടെ മന്ത്രിസഭയിൽ നിന്നെതിരാണ് നീലോദാസ് നാടൻ രാജിവെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ വി എസിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് എന്തുകൊണ്ടാണ് ആദ്യം പി ജെ ജോസഫ്, പിന്നീട് ടി യു കുരുവിളയെ രാജിവെക്കേണ്ടി വന്നത്? കുരുവിളയുടെ പേരിലുള്ള ആരോപണം തരുന്നു. കുരുവിള ഭൂമി ഇടപാടിൽ സുതാര്യത കാണിച്ചില്ല എന്നാണ്. അതേക്കുറിച്ച് അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ലിസി ജേക്കബ് അന്വേഷണം നടത്തി. ലിസി ജേക്കബിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നടപടികൾ സുതാര്യമായിരുന്നില്ല. ഭൂമി ഇടപാടാണ്, ഒരു ഭാഗത്ത് വലിയൊരു വ്യവസായി, മറുഭാഗത്ത് കുരുവിള, അതിൽ കുറേ വസ്തുവൊക്കെ പുറമ്പോക്കായിരുന്നു എന്നും ആരോപണമുണ്ട്. ഭൂമിയുടെ വില ഇടിഞ്ഞപ്പോൾ പറഞ്ഞ വിലക്ക് വസ്തു വാങ്ങിക്കാനായിട്ട് കുരുവിള തയ്യാറായില്ല, അതാണ് കുരുവിള ചെയ്ത പാപം. ആ കാരണത്താൽ കുരുവിളയെ കൊണ്ട് രാജിവെച്ചു. ഇതുപോലൊരു ഓണക്കാലത്താണ് കുരുവിള രാജിവെച്ചത്. അത് കഴിഞ്ഞ് കുരുവിള രാജിവെച്ചു. പിന്നീട് നമ്മുടെ പിണറായി വിജയൻ്റെ സർക്കാരിൽ തന്നെ കുവൈറ്റി ആണ്ടിയെതിരെ രാജിവെച്ച്, കുവൈറ്റി ആണ്ടിയുടെ പേരിൽ ആരോപണം തരുന്നത്, അതുകൊണ്ട് 5 സെൻറ്റോ പറ്റും കായൽ കയ്യേറി എന്നുള്ളതാണ്. പിന്നെ പോള കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വടം വലിച്ചു കെട്ടി. ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങൾക്കാണ് കുവൈറ്റ് ചാണ്ടി രാജ്യം കൊണ്ടുവന്നത്. അതിനെക്കുറിച്ച് അന്ന് ആലപ്പുഴ കളക്ടറായിരുന്ന ശ്രീമതി അനുപമ നടത്തിയ അന്വേഷണ റിപ്പോർട്ട്, അനുപമയുടെ അന്വേഷണത്തിലും കുവൈറ്റ് ചാണ്ടി ചെയർമാനായിരുന്ന വാട്ടർ വേൾഡ് കമ്പനി ഭൂമി കയ്യേറിയതാണ്, അദ്ദേഹം രാജ്യം കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സദാചാരം. ഇപ്പോൾ ആ സദാചാരം ഇവിടെ പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ, വേറെ ആരുമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ മാസാമാസം, ഒരു പ്രാവശ്യമല്ല, മാസാമാസം 500,000 രൂപ വീതം കൈപ്പറ്റും. മകളുടെ സ്ഥാപനം 300,000 എന്ന രീതിയിൽ കൈപ്പറ്റും. അപ്പോൾ ഇത് കൈപ്പറ്റിയത് ഏത് ഇടത്തിലാണ്? അതിന് യാതൊരു സേവനവും ചെയ്തിട്ടില്ല എന്നൊരു കോടതി പോലെ ഒരു സ്ഥാപനം, ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ഫൈൻഡ് ചെയ്തിരിക്കുന്നു. ഫൈൻഡിങ് ആണ്, മലയാള മനോരമയുടെ ആരോപണമല്ല, ഏഷ്യാനെറ്റിൻ്റെ ആരോപണമല്ല, അല്ലെങ്കിൽ കളക്ടറുടെ റിപ്പോർട്ടല്ല, കൃത്യമായ ഒരു വിവരം പുറത്തു വന്നിരിക്കും. അപ്പോൾ പാർട്ടിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, മുഖ്യമന്ത്രിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണോ വേണ്ടെന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. മുഖ്യമന്ത്രി പറയട്ടെ, എൻ്റെ മകൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ, എനിക്കിങ്ങനെ ഒരു മകളുണ്ടോ, മകൾ ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നുണ്ടോ, സ്ഥാപനം ഇന്ന ഇന്ന സ്ഥാപനങ്ങൾ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് കളങ്കിതനെന്ന് ആളുകൾ ആരോപിക്കുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വെറും ഒരു സ്ഥാപനമല്ലല്ലോ, ടാറ്റാ ടീ ലിമിറ്റഡിൽ നിന്നല്ല കാശ് വഹിച്ച്, ഹാരിസൺ മലയാളത്തിൽ നിന്നുമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് എന്ത് സേവനമാണ് ഇവർ ചെയ്തത്? എക്സാലോജിക്ക് എന്ന് പറഞ്ഞ് ഇൻഫോസിസ് പോലത്തെ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമാണ്,
ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ വിപ്രോ പോലത്തെ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി പോലത്തെ ഒരു സ്ഥാപനമാണ്, അല്ലല്ലോ. അഞ്ചോ ആറോ കമ്പ്യൂട്ടറും ഏഴോ എട്ടോ ജീവനക്കാരും മാത്രമുള്ളൊരു സ്ഥാപനമാണ്. അതൊരു കടലാസ് സ്ഥാപനമാണ്. കടലാസിൽ മാത്രം തുറക്കുകയും കടലാസിൽ മാത്രം അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. നമ്മളാരും ബാംഗ്ലൂർ പോയി നോക്കത്തില്ല എന്നുള്ളതാണ് ഇവരുടെ സൗകര്യം. അപ്പോൾ ഇങ്ങനൊരു സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് കരിമണൽ ഖനനത്തിന് കരാറെടുത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ സി എം ആറിൽ പോലും ഒരു കമ്പനി കരാർ കൊടുത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ. ഇതുപോലെ കരാർ ഇൻഫോസിസിനാണ് കൊടുത്തത്, ആരും ചോദിക്കില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില തമാശകളോട് പുറത്തു വരണ്ടേ. ഞാനിപ്പോൾ അതൊരു ചർച്ചയിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് ഞാൻ ഇപ്പോൾ തൽക്കാലം സമീപനം പാലിക്കുകയാണ്. ഇതുമായി ഒരുപാട് തമാശകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട്, മകളുടെ സ്ഥാപനമായതുകൊണ്ടുമാണ് ചെയ്തത്. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുന്ന രാഷ്ട്രീയ സദാചാരത്തിനും ധാർമ്മികതയ്ക്കും നിരക്കുന്നു എന്നാണോ? ആണെങ്കിൽ ആണെന്ന് പറയട്ടെ, ഗോവിന്ദമാഷ് പറയട്ടെ. പ്രധാനപ്പെട്ടൊരു പ്രശ്നം, അതിൽ പ്രധാനപ്പെട്ടൊരു സംഗതി, ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ ഉമ്മൻചാണ്ടി, ജീവിച്ചിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്കോ ഇബ്രാഹിം കുഞ്ഞിനോ പറയാം, ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പണം കൈപ്പറ്റി. അങ്ങനെ കൈപ്പറ്റുന്നതിന് ചില നിയമപരമായ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഒരു സംഖ്യയ്ക്ക് മീതെ ഉള്ള പണമാണെങ്കിൽ അത് ചെക്കായിട്ട് വാങ്ങിക്കണം, ബാങ്ക് അക്കൗണ്ട് വഴി വേണം ട്രാൻസ്ഫർ ചെയ്യാൻ, അങ്ങനെയൊക്കെ വ്യവസ്ഥകളുണ്ട്. അതൊക്കെ അവർ സൗകര്യപൂർവ്വം വിസ്മരിച്ചു. ഏതായാലും പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി നാളികേരം ഇട്ടുകൊണ്ടിട്ടൊന്നും ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുകയില്ല, എല്ലാവർക്കും അറിവുള്ള കാര്യം. പക്ഷേ സി പി എം അവിടെയും ധാർമ്മികതയുള്ള പാർട്ടിയാണ്, രാഷ്ട്രീയ സദാചാരം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. സി പി എമ്മിനെ സംബന്ധിച്ചോളം കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന്, അത് ശശിധരൻ കർത്താവാണെങ്കിൽ പോലും, സംഭാവന അങ്ങനെ കൈപ്പറ്റാൻ പറ്റുകയില്ല. ഇനി കൈപ്പറ്റുകയാണെങ്കിൽ തന്നെ അത് കൈപ്പറ്റാനൊക്കെ ചില രീതികളുണ്ട്, ആ രീതിയിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇവിടെ യാതൊരു രീതിശാസ്ത്രവും പരീക്ഷിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന സംഖ്യ വളരെ വലിയൊരു സംഖ്യയാണ്. അത് പണമായിട്ടാണ് കൊടുത്ത്, അല്ലെങ്കിൽ അത് സുതാര്യമല്ലാത്ത രീതിയിലാണ് കൊടുത്ത്. അപ്പോൾ മുഖ്യമന്ത്രി പറയണം, ഇവിടെ പി വി എന്ന് പറയുന്നത് ഞാനല്ല, അത് പി വി അൻവറാകാം, അല്ലെങ്കിൽ പി വി ശ്രീനിജനാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. ഇതുമല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാനങ്ങനെ പണമൊന്നും വാങ്ങുന്ന ആളല്ല, എനിക്ക് 5 പൈസ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് വേണ്ടി പറയാം. പക്ഷേ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ മൗനം വിദ്വാന ഭൂഷണം എന്ന പഴമൊഴിയെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം മൗനം ഭജിക്കുക. അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ട് 6 മാസമായി, ഇനിയിപ്പോൾ 6 മാസം കൂടി കഴിഞ്ഞാലും അദ്ദേഹം പത്രക്കാരോടൊന്നും പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ ഒരു ധിക്കാരി, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും സംസാരിക്കൊക്കെ ഒരു ധിക്കാരിയുടെ. അപ്പോൾ ആ നിയമസഭയിൽ ഞങ്ങളുടെ അൻവർ സാദത്തിനെ പോലെയോ, അല്ലെങ്കിൽ റോജി എം ജോണിനെ പോലെയോ, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയെ പോലത്തെ ഒരു പ്രകടനമല്ലല്ലോ ഈ മാത്യു കുഴൽനാടൻ കാഴ്ചവെക്കുന്നത്. ഈ കേസിൽ മാത്രമല്ല, പൊതുവേ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി ഒരു ധിക്കാരിയുടെയാണ്. മുമ്പ് പി ടി തോമസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് കുഴൽനാടൻ കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കും, യാതൊരു സംശയവുമില്ലാതെ, ഭയമോ സംശയമോ ഇല്ലാതെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണങ്ങളല്ല, വിത്ത് സഫിഷ്യൻറ്റ് മെറ്റീരിയൽ, അടിസ്ഥാനമുള്ള ആരോപണങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ സ്വാഭാവികമായിട്ടും അമർച്ച ചെയ്യേണ്ടത്, ഇല്ലായ്മ ചെയ്യേണ്ടത്, അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ തന്നെ നിഷ്കാസനം ചെയ്യേണ്ടത് ഇവരുടെ ആവശ്യമാണ്. അതിന് എന്ത് ഉപായവും പറ്റും. അതുകൊണ്ടാണല്ലോ സി എൻ മോഹനൻ തന്നെ ആരോപണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് മൂവാറ്റുപുഴയിലെ ഏതെങ്കിലും ഡിവൈഫൈക്കാർ ഉന്നയിച്ച ആരോപണമല്ലേ. എനിക്ക് മണിയാശാനോട് ചോദിച്ചാൽ മതി, കൃത്യമായിട്ടുള്ള അഭിപ്രായം പുള്ളി പറയും. ചിന്നക്കനാലിൽ എത്ര റിസോർട്ടുണ്ട്, അതിൽ എത്ര പേർ സി പി എം നേതാക്കന്മാരുടെ ബിനാമികളാണ്, ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാവുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ കുഴൽനാടൻ കയ്യേറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കെട്ടിടം പണിഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റ് തന്നെ. ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു അദ്ദേഹം നടത്തിയ ഒരു ഗംഭീരമായ വെല്ലുവിളിയാണ് കുഴൽനാടനോട്. ഞങ്ങളിവിടെ സമരം ചെയ്യുന്നു, നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും. ഈ ഡിവൈഎഫ്ഐയുടെ സനോജ എന്ന് പറഞ്ഞ സഖാവിനോട് എൻ്റെ ലളിതമായ വിനീതമായ ഒരു ചോദ്യം, പ്രിയപ്പെട്ട സഖാവേ, നിങ്ങളുടെ മൂത്ത സഖാവുണ്ടല്ലോ പിണറായി സഖാവ്, അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്തത്? ആർക്ക്? കുഴൽനാടനെതിരായിട്ടല്ല, സ്വപ്ന സുരേഷിനെതിരായിട്ട്. അത് കഴിഞ്ഞിട്ട് കുഴൽനാടനെതിരായിട്ട്, അത് കഴിഞ്ഞിട്ട് മലയാള മനോരമക്കെതിരായിട്ട്, ഈ ചർച്ച നടത്തുന്ന ആളുകൾക്ക് എല്ലാവർക്കും എതിരെ ഒരു നടപടി വക്കീൽ നോട്ടീസ് അയച്ചൂടെ? പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലോ. സി പി എമ്മിന് വേണ്ടി ജാഥയ്ക്ക് പോകുന്ന എത്രയോ സഖാക്കന്മാരുണ്ട്, നല്ല വക്കീൽമാർ തന്നെയുണ്ട്. അവരാരെ കൊണ്ടെങ്കിലും ഒരു നോട്ടീസ് അയപ്പിച്ചൂടെ? എന്താണ് നിങ്ങളുടെ നേതാവ് ഒരു നോട്ടീസ് അയപ്പിക്കാത്തത്? കുഴൽനാടൻ്റെ നോട്ടീസ് വരട്ടെ, അതിന് നമുക്ക് സമയമുണ്ട്. ഇത്രയോ ആരോപണമില്ല, എത്ര നാളായി ഓരോരുത്തരും ഇതുപോലത്തെ എത്ര എത്ര കാര്യങ്ങളാണ്. സ്വർണ്ണക്കടത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക്, ഷാർജ സുൽത്താനെ കൂട്ടുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക്, അത് കഴിഞ്ഞ് ബിരിയാണി ചെമ്പിൽ കൂട്ടുന്നതിന് അദ്ദേഹത്തിൻ്റെ പങ്ക്, ഇതുപോലെ എത്ര എത്ര വിഷയങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ മകൾക്കും ആ മകളുടെ സ്ഥാപനത്തിനും എതിരായിട്ട് എക്സാ ലോജിക്കിന് വേണ്ടി വക്കീൽ നോട്ടീസ് അയക്കാൻ ഈ നാട്ടിൽ ഒരു വക്കീലും ഇല്ലേ?
ഈ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പോഷക സംഘടന ഉണ്ടോ? അതിൽപ്പെട്ട ആരെ കൂട്ടെങ്കിലും അയപ്പിക്കട്ടെ, എന്താ അയപ്പിക്കാത്തത്? അത് പോട്ടെ, ഈ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ട്, അവർ ആരും എന്താണ് നിങ്ങളുടെ മൂത്ത സഹാബിനെ ഡിഫെൻഡ് ചെയ്യാൻ വരാത്തത്? അവർക്ക് പറഞ്ഞൂടെ, പോട്ടെ. മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് ഇവിടുത്തെ ഒരു എണ്ണപ്പെട്ട ആ നേതാവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മന്ത്രിയുമാണല്ലോ, അദ്ദേഹത്തിന് പറഞ്ഞൂടെ, എൻ്റെ ഭാര്യയ്ക്ക് ഇതുമായിട്ട് ഒരു പങ്കുമില്ല, ഞങ്ങളാരും കരിമണൽ കർത്താവിൽ നിന്ന് 5 നയാ പൈസ വാങ്ങിച്ചിട്ടില്ല. എന്താ അദ്ദേഹം പറയാത്തത്? എന്താ ഒരാളും പറയാത്തത്? ഒരാളും പറയാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയക്കാത്തത്? എന്താണ് നിയമ നടപടി എടുക്കാത്തത്? അതാ, അത് കഴിഞ്ഞിട്ട് മാത്യു കുഴൽനാടൻ ഞങ്ങൾക്കെതിരെ വേണമെങ്കിലും മാനഹട്ടൻ കേസിന് പോകട്ടെ എന്ന് പറയുന്നത് പോലെ പരിഹാസ്യമായിട്ട് വേറെ എന്തെങ്കിലും കിട്ടും? ഇതുപോലെയുള്ള ആളുകളെയൊക്കെ യുവജന സംഘടനകളുടെ നേരത്തെ ഏൽപ്പിച്ച് പാർട്ടിയുടെ പിന്നത്തെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പരിപാടി കാണുന്ന ഓരോ CPM-ക്കാരനും ആലോചിക്കുന്നതാണ്, ഇതുപോലുള്ള ആളുകളാണോ യുവജന സംഘടനയെ നയിക്കേണ്ടത്? ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെയ്ത് അവസാനിക്കും? ജനങ്ങളുടെ യുക്തിയെ ഈ രീതിയിൽ ചോദ്യം ചെയ്യാം, അവരുടെ കോമൺ സെൻസിൽ ഇങ്ങനെ കൊഞ്ഞനം കാണിക്കുന്നത് ശരിയാണോ? എന്തെങ്കിലും ആലോചിക്കട്ടെ, ബാക്കിയുള്ള എല്ലാം പോട്ടെ.